Let's see the branch group of instructions. As I have already told you, this will help us to perform branching or looping that involve repetition of some of the steps while we write some programs. So for example, if you have a question, you may have done it in the case of Python. I value 10 ആകുന്നതു വരേക്കും 8 ന്റെ ഗുണനപട്ടികയാണെന്നുണ്ടെങ്കിൽ 8 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0, 8 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 8, അങ്ങനെ എഴുതുന്നത്. ഇതിൽ 8 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദിസ് ഇൻഡെക്സ് നമ്പർ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഐയുടെ വാല്യൂ 10 ആകുന്നത് വരെ സെയിം സ്റ്റെപ്പാണ്, 8 ഇൻറ്റു ഐ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നത് പോലെയാണ് ഉള്ളത്. Otherwise, you will have to write this 8 different times, or say 10 different times, that you can do in a single command once you perform looping. Generally, branching can be performed in two different manner. That is unconditional branching, first one. The second one, branching in the program subjected to a condition. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം ബ്രാഞ്ചിങ് നടത്തുക, കണ്ടീഷൻ ഒന്നും ഇല്ലാതെ തന്നെ നേരിട്ട് ബ്രാഞ്ചിങ് നടത്തുക. ആക്ച്വലി ദേർ ആർ ത്രീ ഡിഫറെൻ്റ് ഇൻസ്ട്രക്ഷൻസ് കമ്മിങ് അണ്ടർ ദിസ് കാറ്റഗറി. ദീസ് ആർ ജമ്പ് ഇൻസ്ട്രക്ഷൻ, കോൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് and some other instructions are also there that will ask the processor to transfer the control, that is the address of the program counter register, to some other locations. പക്ഷേ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് ഈ മൂന്നെണ്ണമാണ് വരുന്നത്. ഇതൊരു കണ്ടീഷൻ, ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാതെയും ഈ ബ്രാഞ്ചിങ് നടക്കാം, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടും ബ്രാഞ്ചിങ് നടക്കാം. അപ്പോൾ ഇതിലെ ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ജമ്പ്. That asks the processor. Format of the instruction is jump followed by the address, JMP address. Address is say 8500. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതുവരെ ഇതിപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. സേ A500 തൊട്ടാണ് ഞാൻ പ്രോഗ്രാം എഴുതിയേക്കുന്നത്. A500 ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, A501 അടുത്ത ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അങ്ങനെ പോയിട്ട് A505 ഞാൻ എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ജമ്പ് ടു 8500 എന്നുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ program counter register, which is the register that keeps synchronization with the programming scenario, always it contains the address of the memory location that contains the next instruction of the program to be executed. A500 ഉള്ള ഇൻസ്ട്രക്ഷൻ ആദ്യം കൊണ്ടുവരും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് A500 എന്നുണ്ടായിരുന്നു, ഒന്ന് കൂട്ടിയിട്ട് A501 ആകും. അവിടുത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് A501 എന്നുള്ള A502 എന്നാക്കിയിട്ട് മാറ്റും. അങ്ങനെ പോയി A505 എത്തിക്കഴിഞ്ഞാൽ ജമ്പ് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് കാണുക. ജമ്പ് ചെയ്യേണ്ട അഡ്രസ്സ് 8500 ആണ്. അപ്പോൾ കൺട്രോൾ 8500 എന്ന ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്ന് വെച്ചാൽ 8500 എന്ന മെമ്മറി ലൊക്കേഷൻ തൊട്ട് എഴുതിയിട്ടുള്ള വേറൊരു പ്രോഗ്രാം ഇരിപ്പുണ്ട്. ആ പ്രോഗ്രാമാണ് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിലേക്ക് 8500 എന്നുള്ള വാല്യൂ അങ്ങോട്ട് ലോഡ് ചെയ്യാമെന്ന് വേണ്ടി വരിക. ഇതിനെയാണ് നമ്മൾ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 8500 എന്ന അഡ്രസ്സ് ആ പ്രോഗ്രാം കൗണ്ടറിൽ വന്നത്. ഇപ്പോൾ 8500 തൊട്ട് എഴുതിയിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം ആയിരിക്കും ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അതൊരു പക്ഷേ ഇങ്ങനെയുള്ള ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ആയിരിക്കാം. അപ്പോൾ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാനുള്ള പ്രൊസീജിയറായിട്ട് വേറൊരു ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. വിൽ കം അക്രോസ് ദിസ് ഇൻസ്ട്രക്ഷൻ ഷോർട്ട്ലി. സോ ദിസ് ഈസ് ദ നേച്ചർ ഓഫ് ജമ്പ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ജമ്പ് ഇൻസ്ട്രക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഒരു കണ്ടീഷനും ഇല്ല, ജമ്പ് ടു ദിസ് ലൊക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് വൈ ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് സ്പെസിഫിക്കലി റെഫേർഡ് ടു ആസ് അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ. ഇൻ ദിസ് ഇൻസ്ട്രക്ഷൻ ദ പ്രോഗ്രാം കൗണ്ടർ വിൽ ബി ലോഡഡ് വിത്ത് ദി അഡ്രസ് ദാറ്റ് വിൽ ബി എ 16-bit നമ്പർ
being specified as the second and third byte of this instruction. program counter like jump in a thodarna verina address load is a yarn, chayan and idika. With a 3 byte instruction, agarne address it and a byte, padinar bit, a jump in a byte, I, Madiabu. Angani anangile is in the opcode, jump in the opcode gondoveranum, decode the pump processor and select the program counter like a buddhia address a gative a can ladana, address up a gondoveranum, address a gondoveran it. അടുത്ത മെമ്മറി ലൊക്കേഷനിൽ പ്രോഗ്രാമിലെ അടുത്ത മെമ്മറി ലൊക്കേഷൻ അപ്പൊ ഈ എ ഫൈവ് സീറോ ഫൈവിലാണ് ജമ്പിന്റെ കോഡ് ഉണ്ടായിരിക്കുക. എ ഫൈവ് സീറോ സിക്സിലാണ് അടുത്ത ഐ മീൻ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ അഡ്രസ് 8500 16 ബിറ്റ് ഉണ്ട്, 2 ബൈറ്റ് ഉണ്ട്. അതിലെ എൽ എസ് ബി ബൈറ്റ് ആണ് 00, എം എസ് ബി ബൈറ്റ് ആണ് 85, വില കുറഞ്ഞത് വില കൂടിയത് എന്ന് പറയുന്നത്, സ്ഥാനവില കുറവുള്ളത് സ്ഥാനവില കൂടുതലുള്ളത്. അപ്പോൾ ഇതിലെ ഏത് ഭാഗം സ്വാഭാവികമായിട്ടും അടുത്ത രണ്ട് മെമ്മറി ലൊക്കേഷനിലായിട്ടായിരിക്കും ഈ അഡ്രസ്സ് എഴുതേണ്ടി വരിക. ജമ്പിനെ തുടർന്ന് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ 85 ആണോ ഈ 06 എഴുതേണ്ടത്, 00 ആണോ 06 എഴുതേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അവൈലബിൾ ആയിട്ടുള്ള ഇനിയുള്ള ലൊക്കേഷൻസ് 06 07 ആണ്. ഇതിലെ ചെറിയ അഡ്രസ് ഉള്ളതിലേക്ക് ഇവിടുത്തെ എൽ എസ് ബി പാർട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് 00 എന്നുള്ളതാണ് എഴുതുക. ഈ 85 എന്നുള്ളത് വലിയ അഡ്രസ് ഉള്ളതിലേക്കാണ് എഴുതുക. സോ ജമ്പിൻ്റെ കോഡ് 8505 ഉണ്ടായിരിക്കും. പിന്നെ 8500 ആണ് എഴുതേണ്ടത്. അതിൽ എൽ എസ് ബി 00 ആദ്യം എഴുതണം, പിന്നെയാണ് എം എസ് ബി എഴുതേണ്ടത്. എപ്പോഴും ലോവർ സിഗ്നിഫിക്കൻറ്റ് ടു ലോവർ അഡ്രസ്, സെയിം സ്റ്റാറ്റസ് നിന്ന് സെയിം സ്റ്റാറ്റസിലേക്കാണ് പോവുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയത് ലോവർ അഡ്രസ്സിലേക്ക്, മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയത് ഹയർ അഡ്രസ്സിലേക്ക്. ആ രീതിയിലാണ് എല്ലായ്പ്പോഴും ഈ ഒരു റൂൾ ഓഫ് തമ്പാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ജമ്പിൻ്റെ ഒപ്കോഡ് കൊണ്ടുവരും, ഒപ്കോഡ് ഫെച്ച് മെഷീൻ സൈക്കിളായി. ഡീ കോഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഇപ്പോൾ ഉള്ള അഡ്രസ്സ് മാറ്റിയിട്ട്, ഇപ്പോൾ ശരിക്കും അപ്പോൾ എ ഫൈവ് സീറോ ഫൈവ് അല്ല, എ ഫൈവ് സീറോ സെവനിലാണ് മാറുന്നുണ്ടാവുക. എ ഫൈവ് സീറോ സെവൻ എന്നുള്ളത് മാറ്റിയിട്ട് ജമ്പിനെ തുടർന്ന് വരുന്ന ഈ അഡ്രസ്സ് വെക്കണം. ആ അഡ്രസ്സ് വെക്കണം എന്നുണ്ടെങ്കിൽ അഡ്രസ്സിന്റെ എൽ എസ് ബി ഈ ലൊക്കേഷനെ റീഡ് ചെയ്ത് കൊണ്ടുവരണം, അതിനൊരു മെമ്മറി റീഡ് വേണം. പിന്നെ അഡ്രസ്സിന്റെ എം എസ് ബി തൊട്ടടുത്ത ലൊക്കേഷനെ റീഡ് ചെയ്തിട്ട് കൊണ്ടുവരണം, അതിന് വീണ്ടും ഒരു മെമ്മറി റീഡ് വേണം. സോ മൂന്ന് മെഷീൻ സൈക്കിൾ ഉണ്ടെന്നർത്ഥം. ഓപ്കോഡ് ഫെച്ച്, മെമ്മറി റീഡ്, മെമ്മറി റീഡ്. അഡ്രസ്സിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബൈറ്റ് കൊണ്ടുവരാൻ ഒരു മെമ്മറി റീഡ്, മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബൈറ്റ് കൊണ്ടുവരാൻ വീണ്ടും ഒരു മെമ്മറി റീഡ്. അപ്പോൾ ഓവറോൾ 10 T state ഉണ്ടായിരിക്കും. മൂന്ന് മെഷീൻ സൈക്കിള്, 10 T state. So this is the first instruction in branch group. Now conditional jump instructions. അഞ്ച് സ്റ്റാറ്റസ് ഫ്ലാഗ് ആണുള്ളത്. അതിൽ ഓക്സിലറി ക്യാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടീഷണൽ ജമ്പ് ഇല്ല. ബാക്കി 4 സ്റ്റാറ്റസുകളും, ഒരു സ്റ്റാറ്റസ് ശരിക്കും 2 എണ്ണമാണ് കാണിക്കുക. അപ്പോൾ ക്യാരി സെറ്റ് ആയി എങ്കിൽ ഒരു സ്റ്റാറ്റസ്, ക്യാരി സെറ്റ് ആയിട്ടില്ലെങ്കിൽ മറ്റൊരു സ്റ്റാറ്റസ്. ഒരു സ്റ്റാറ്റസും അതിൻ്റെ നെഗറ്റീവ്, റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഒരു സ്റ്റാറ്റസ്, റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ റിസൾട്ട് മൈനസ് ആവുമ്പോഴുള്ള ഒരു സ്റ്റാറ്റസ്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 8 ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുന്നത് പോലെയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഒരു ഇൻഡെക്സ് വെക്കും. ഐയിൻ്റെ വാല്യൂ ഒരു സി രജിസ്റ്ററിലൊക്കെ ആയിട്ട് വെച്ചാൽ മതി. സി രജിസ്റ്ററിലെ ഉള്ള ഒരു വാല്യൂ 10 എന്ന് നമ്മൾ ആദ്യമേ അങ്ങ് വെക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് 0 എന്ന് ആദ്യം വെക്കും. എന്നിട്ട് സി രജിസ്റ്ററിലെ കണ്ടൻറ്റ് ഒന്ന് കൂട്ടും. സി രജിസ്റ്ററിലെ കണ്ടൻറ്റ് 0 വെച്ചു. അതിനുശേഷം ബി രജിസ്റ്ററിൽ മറ്റൊരു നമ്പർ വെച്ചു, അത് 8 ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ബിയിലെ കണ്ടൻറ്റും സിയിലെ കണ്ടൻറ്റും കൂടെ ഗുണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ 8 × 0 0 എന്നുള്ളത് വരും. അത് പ്രിൻ്റ് ചെയ്താൽ 8 × 0 = 0 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. പിന്നെ സിയിലെ കണ്ടൻറ്റ് ഒന്ന് കൂട്ടും, INRC ചെയ്യും, അതപ്പം 1 ആവും. വീണ്ടും 1 × ബിയിലെ കണ്ടൻറ്റ് ചെയ്യാനായിട്ട് B × C ചെയ്യും. അപ്പോൾ ഇത് ഏത് വരെ ചെയ്യേണ്ടി വരും? സിയിലെ കണ്ടൻറ്റ് ഇങ്ങനെ കൂട്ടി കൂട്ടി പോയിട്ട് 10 ആകുന്നത് വരേക്കും ചെയ്യേണ്ടി വരും. സിയിലെ കണ്ടൻറ്റ് 10 കൂടുതലായിട്ടുണ്ടെങ്കിൽ
നമ്മളിത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അപ്പൊ സിയിലെ കണ്ടന്റ് 10 കൂടുതലാവുക എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ നോക്കുമ്പം 5 സ്റ്റാറ്റസിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് വേണ്ടതാണ്. പക്ഷേ ഓക്സിലറി ക്യാരി എന്നുള്ള സ്റ്റാറ്റസ് സാധാരണ ഒരു പ്രോഗ്രാം സെനാരിയോയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ അത് ഒഴിവാക്കി ബാക്കിയുള്ള 4 സ്റ്റാറ്റസ് ഫ്ലാഗുകൾ, റിസൾട്ട് 0 ആണോ, സൈൻ 0, ഓക്സിലറി ക്യാരി, പാരിറ്റി ക്യാരി, ഇതാണ് 5 സ്റ്റാറ്റസ്. അല്ല, ഓക്സിലറി ക്യാരി ഒഴിവാക്കിയാൽ സൈൻ 0, പാരിറ്റി ക്യാരി സ്റ്റാറ്റസ്, ഈ 4 എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 × 2 8 കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് വൺ, JZ അഡ്രസ്, ജമ്പ് ഇഫ് ദ റിസൾട്ട് ഈസ് 0. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് റിസൾട്ട് 0 ആയിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്താൽ മതി ഈ സ്പെസിഫൈഡ് ചെയ്യപ്പെട്ട ലൊക്കേഷനിലേക്ക്. 0 അല്ലെങ്കിൽ അപ്പം വീണ്ടും പ്രോഗ്രാമിൽ 07 കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാന്ന് വെച്ചാൽ അതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. 0 ആണ് റിസൾട്ട് എങ്കിൽ അപ്പൊ ഈ A5005 ഞാൻ ജമ്പ് JZ എഴുതുന്നത്, അപ്പൊ അതിന്റെ തൊട്ട് മുന്നേ ഞാനൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ഫലമായിട്ടുള്ള റിസൾട്ട് 0 ആണെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുക, 0 അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷൻ 06 07 ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാമിലെ അടുത്ത മെമ്മറി ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പ്രോഗ്രാമിൽ തന്നെ തുടരുക എന്നാണ് മീനിങ്. ഫോർമാറ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഈസ് JZ ഫോളോഡ് ബൈ അഡ്രസ്. അപ്പോൾ ഇവിടെ സംഭവിക്കുക, പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഈ അഡ്രസ്സ് ലോഡ് ചെയ്യപ്പെടും. ബട്ട് ദാറ്റ് ഈസ് സബ്ജെക്ട് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കണ്ടീഷൻ. ദാറ്റ് ഈസ് ഇഫ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്, ദാറ്റ് ഈസ് ഇഫ് ദ റിസൾട്ട് ഈസ് 0, ദെൻ ദ കൺട്രോൾ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദിസ് അഡ്രസ് ലൊക്കേഷൻ. അതർവൈസ് ദ പ്രോഗ്രാം വിൽ ബി കണ്ടിന്യൂഡ്, ദ പ്രോഗ്രാം ദാറ്റ് ഈസ് ബീങ് എക്സിക്യൂട്ടഡ് വിൽ ബി സസ്റ്റെയിൻഡ്. അതിലെ അടുത്ത ഇൻസ്ട്രക്ഷനെ കൊണ്ടുവന്ന് ഡീ കോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ പ്രോഗ്രാം തന്നെയാണ് നടക്കുക. അപ്പോൾ ഇവിടെ ഓപ്കോഡ് JZ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ ഡീ കോഡ് ചെയ്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് അഡ്രസ്സിൻ്റെ LSB കൂടെ അങ്ങ് കൊണ്ടുപോരും. അന്നേരമാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. സാറ്റിസ്ഫൈ ചെയ്തുവെങ്കിൽ അഡ്രസ്സിൻ്റെ MSB കൂടെ കൊണ്ടുവരും, അപ്പോൾ 3 മെഷീൻ സൈക്കിൾ ആകും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ ഈ പ്രോഗ്രാമിനെ ബ്രേക്ക് ചെയ്യിക്കും. ഐ മീൻ അതിൻ്റെ MSB കൊണ്ടുവരേണ്ട, സെയിം പ്രോഗ്രാം തന്നെ തുടർന്നാൽ മതി, പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഈ കൊണ്ടുവരുന്ന അഡ്രസ്സ് ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ഇഫ് ദ കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇറ്റ് വിൽ റിക്വയർ 2 മെഷീൻ സൈക്കിൾ making a t-state of 7 t-state. If the condition is satisfied overall, it will consume 3 machine cycle and a total of 10 consecutive t-states. ഇനി JZ ഒരു പോസിബിലിറ്റിയാണ്. റിസൾട്ട് 0 ആണെങ്കിൽ ജമ്പ് ചെയ്യുക, റിസൾട്ട് 0 അല്ലെങ്കിലും ജമ്പ് ചെയ്യാനുള്ള ചില സിറ്റുവേഷൻസ് നമുക്ക് വേണ്ടി വന്നേക്കാം. അതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് JNZ അഡ്രസ്. റിസൾട്ട് 0 അല്ലെങ്കിൽ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുക. ഈ എല്ലാ ഇൻസ്ട്രക്ഷനും ഇങ്ങനെ തന്നെയാണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ 3 മെഷീൻ സൈക്കിൾ, 10 t-state, അപ്പം മാത്രമാണ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഈ അഡ്രസ്സ് പൂർണ്ണമായിട്ട് ലോഡ് ചെയ്യുന്നത്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 2 മെഷീൻ സൈക്കിൾ, ഓപ് കോഡ് വെച്ചും മെമ്മറി റീഡും മാത്രം, LSB മാത്രമേ അവിടെ റീഡ് ചെയ്യുള്ളൂ ഈ അഡ്രസ്സിൻ്റെ 7 t-state. അന്നേരം 4 3 7 t-state ആവശ്യമുള്ളൂ. JNZ address, jump if the result is not 0. JC address, jump if the carry is set. JNC address, jump if the carry is not set, jump if there is no carry. JP address, jump if the result is positive. JM address, jump if the result is minus, negative. JPE address, jump if the parity is even. JPO address, jump if the parity is odd. എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ദ ഫോളോയിങ് 2 ഇൻസ്ട്രക്ഷൻസ് JP8500 ആൻഡ് JPO8500. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇത് രണ്ട് കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ജമ്പ് ഇഫ് റിസൾട്ട് ഈസ് പോസിറ്റീവ്. അപ്പോൾ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ
നിലവിലെ പ്രോഗ്രാം ബ്രേക്ക് ചെയ്തിട്ട് പ്രോഗ്രാം കൗണ്ടറിൽ നിലവിലെ പ്രോഗ്രാമിൻ്റെ ഏത് അഡ്രസ്സ് ആണോ ഉള്ളത് അത് റിമൂവ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് 8500 എന്ന അഡ്രസ്സ് ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇതിന് 3 മെഷീൻ സൈക്കിളും 10 ടി സ്റ്റേറ്റും വേണം. സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 2 മെഷീൻ സൈക്കിളും 7 ടി സ്റ്റേറ്റുമാണ്. ജെ പി ഒ ജംപ് വിത്ത് റിസൾട്ട്.